കേസ് രജിസ്റ്റർ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്വീകരിക്കുന്ന സമീപനം അത് ഭരണപക്ഷത്തുള്ള എംഎൽഎ ആണോ പ്രതിപക്ഷത്തുള്ള എംഎൽഎ ആണോ നോക്കിയിട്ടല്ല നാടിൻ്റെ പ്രശ്നങ്ങൾ എന്ന നിലക്കാണ് ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ കാണുന്നത് ആ തരത്തിലാണ് സമീപനങ്ങൾ സ്വീകരിക്കുന്നത് അത് എല്ലാ പ്രദേശങ്ങൾക്കും തുല്യ പരിഗണന ഇതാണ് സർക്കാർ നൽകി വരുന്നത് അല്ല എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിക്കാനുള്ള അവസരമായിരുന്നില്ല ഇത് ഇപ്പോൾ യോഗം ആ എം എൽ എയുടെ അധ്യക്ഷതയിലേ ചേരുക ആ എം എൽ എക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിനോട് പരാതിയല്ല അഭിപ്രായങ്ങളായിട്ട് പറയാൻ തന്നെ ഉള്ളി അവസരമല്ലേ ഇത് വരിക സാധാരണ എം എൽ എമാർ കാണിക്കുന്നൊരു കാര്യം ഞങ്ങൾ ചിലർ തമാശയായിട്ട് പറയാറുണ്ട് ഒരു ഒരു വേറൊരു കമ്പനിയുടെ യോഗം ചേരുകയാണെന്ന് വെച്ചു അവിടെ ചില എം എൽ എമാർ കൂടി ഉണ്ടെന്ന് വെച്ചു അപ്പോൾ ആ കിട്ടിയ അവസരത്തിൽ രണ്ട് മൂന്ന് നിവേദനം ഗവൺമെൻറ് മുമ്പിലേക്ക് അവർ വെക്കും വാക്കാലെ അങ്ങനെയുള്ള ആൾക്കാരാണ് സാധാരണ ഈ ജനപ്രതിനിധികളാകുമ്പോൾ എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യം കാണുമല്ലോ ആ താല്പര്യമല്ലേ അവർക്ക് ഉണ്ടാകേണ്ടത് അതാരെങ്കിലും കുറ്റപ്പെടുത്തും അങ്ങനെയുണ്ടായാൽ സ്വാഭാവികമായിട്ട് വരുന്നതല്ലേ അപ്പോൾ അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഞങ്ങൾ തടഞ്ഞതുകൊണ്ടല്ല ഈ യു ഡി എഫിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നല്ല ജനപങ്കാളിത്തം വരുന്നെന്ന് കാണുമ്പോൾ അതിനെതിരെ വല്ലാത്ത അപഹസിക്കൽ പിന്നെ എന്തും വിളിച്ചു പറയുന്ന തരത്തിലുള്ളൊരു ആക്രോശങ്ങൾ അതൊന്നും ഗുണകരമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ സർക്കാരിനെ ആകെ തള്ളിപ്പറയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ജനങ്ങളാകെ അങ്ങ് അംഗീകരിക്കുമെന്ന നിലക്ക് എടുക്കേണ്ടതായിട്ടില്ല വ്യക്തിപരമായി കുറേ ആക്ഷേപങ്ങൾ ചൊരിയുക ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളയും ഞാൻ തങ്ങൾ പറയുന്നത് കേട്ട് ആളുകൾ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്ന നിലയിൽ വരും അത് അങ്ങനെയാണ് പ്രതീക്ഷയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷമാണ് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത് ഇതെല്ലാം കാണേണ്ടത് ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട് അത് നല്ല ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം ഒരു ഗൗരവമായ പരാതി ഉന്നയിച്ചു അത് ഗൗരവം തന്നെയാണ് അതായത് ലഭിക്കുന്ന പരാതികൾ തീർപ്പാക്കുന്നില്ല പരാതി കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ അത് പറയാൻ മാത്രം സമയമായിട്ടില്ല പക്ഷേ പ്രതിപക്ഷ നേതാവല്ലേ പറയുന്നത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നത് അദ്ദേഹത്തെ ആരെങ്കിലും ദുർബോധനപ്പെടുത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല അവഗാഹമുള്ളയാളാണെന്ന് സ്വയം തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ചില ദുർബോധനക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ചിലർ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായി കിട്ടുന്ന വിവരങ്ങളാണോ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാലേ വ്യക്തതയുണ്ടാകും ഏതായാലും ഈ സ്വയം ഉണ്ടാക്കിയതായാലും അല്ല ആരെങ്കിലും ഉപദേശിച്ച് അതിൽ കുടുങ്ങിയതായാലും ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നുണയായിട്ടാണ് വരുന്നത് എന്നത് അദ്ദേഹം മനസ്സിലാക്കണം ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാനും അത് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുമുള്ള സംവിധാനം വളരെ ഫലപ്രദമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയാം അതല്ലാതെ ഈ സുപ്രധാന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുക അതിനെതിരെ ആക്രമണോത്സുകമായ ആക്രോശങ്ങൾ മുഴക്കുക അതല്ല ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലുള്ളയാൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഏത് കണക്കാണ് കയ്യിലുള്ളത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതികൾ തീർപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ 5 ദിവസം ഓരോ ദിവസവും പരാതികളുടെ എണ്ണം ഞാൻ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ 5 ദിവസം 16 കേന്ദ്രങ്ങളിൽ നിന്നായി ലഭിച്ച നിവേദനങ്ങളുടെ എണ്ണം 42,862 കണ്ണൂർ ജില്ലയിൽ 28,630 കാസർഗോഡ് 14,232 ഇങ്ങനെ ലഭിക്കുന്ന നിവേദനങ്ങൾ പരിശോധിച്ച് ഇടപെടൽ നടത്താനും പ്രശ്നപരിഹാരം ഉറപ്പാക്കാനുമുള്ള സംവിധാനം ഒരുക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ സംവിധാനം ഒരുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങൾക്ക് പൂർണ്ണ ധാരണയുണ്ട്
അവ ശ്രദ്ധിക്കപ്പെടും, പരിഹരിക്കപ്പെടും. ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഉറച്ച വിശ്വാസം, അതാണ് ജനങ്ങളെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എത്ര കാലത്താണ് ആളുകൾ എത്തിപ്പെടുന്നത്? നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ കാണും, ഒരു 7 മണി കഴിയുമ്പോഴേക്ക് തന്നെ ചിലർ എത്തുകയല്ലേ ഇത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുക, ആ പരാതികൾ പരിഹരിക്കുക, ഇതൊരു സർക്കാരിൻ്റെ തുടർ പ്രക്രിയയുടെ ഭാഗമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പരാതി പരിഹാര സെല്ലുണ്ട്, അതിൽ നാളിതുവരെ 540,722 പരാതികളാണ് ലഭിച്ചത്. ആ പരാതികളിൽ 536,525 പരാതികളിൽ തീർപ്പുണ്ടായി. അതായത് കാണേണ്ടത് 540,722 536,525 പരാതികളിൽ തീർപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ 99.2%. ബാക്കിയുള്ള 4,797 പരാതികളുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതും സമയബന്ധിതമായി പരിഹരിക്കും. ഇതാണ് പരാതി പരിഹാര സെല്ലിൽ കൊടുത്ത പരാതിയുടെ അവസ്ഥ. നവകേരള സദസ്സിന് മുൻപ് നടന്ന കരുതലും കൈത്താങ്ങും, ഒരു താലൂക്ക് തല അദാലത്തായിരുന്നല്ലോ, അതിൽ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിലുള്ള പരാതികൾ ലഭിച്ചു. അവയിലും വേഗത്തിലുള്ള പരിഹാരമാണ് ഉണ്ടായത്. അദാലത്തുകളിൽ 76,551 പരാതികളാണ് ആകെ ലഭിച്ചത്. അതിൽ 69,413 പരാതികളിലും തീർപ്പുണ്ടായി. ബാക്കി നിൽക്കുന്നത് 7,138 പരാതികളാണ്. അത് പരിശോധനയിലാണ്. ചിലതിൽ ഹിയറിംഗ് അടക്കം വേണ്ടി വരും. അപ്പോൾ പരാതി തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതെല്ലാം പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ നവകേരള സദസ് ഇന്ന് പൂർത്തിയാവും. നാളെ കോഴിക്കോട് ജില്ലയിലാണ്. ഇന്നലെ തലശ്ശേരിയിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭയാകെ ജനങ്ങൾക്കിടയിലൂടെ 35 ദിവസം സഞ്ചരിക്കുന്ന അതിവിപുലമായ പരിപാടിയാണ് നവകേരള സദസ്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭരണം സ്തംഭിക്കില്ലേ എന്നായിരുന്നു ആദ്യം ചിലർ ചോദിച്ചത്. ഭരണം കൃത്യമായി മുന്നോട്ട് പോകുന്നു. സെക്രട്ടേറിയറ്റ് പതിവ് പോലെ പ്രവർത്തിക്കുന്നു. മന്ത്രിസഭാ യോഗം സഞ്ചാരമധ്യേ കൃത്യമായി ചേരാനാകുമെന്ന് ഇന്നലെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ പുതിയ ആക്ഷേപം ഒരു കൂട്ടർ ഇന്ന് എഴുതിയിട്ടുണ്ട്. അത് ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം എന്നാണ്. അപ്പോൾ അത് പിന്നെ സാധാരണ മറ്റേ ക്ഷീരമുള്ളവർ അകിടിഞ്ചു ഹോട്ടലെന്ന് പറഞ്ഞില്ലേ പണ്ട്, ആ നില കണ്ടാൽ മതി. അത്തരം വില കുറഞ്ഞ ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി നൽകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, അതൊരു നല്ല കാര്യമാണ്. ഏകണ്ഠമായി ഒരു കൂട്ടെടുത്ത തീരുമാനം, അത് പറവൂർ നഗരസഭയായതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. നവകേരള സദസ്സിന് തുക അനുവദിക്കാൻ അവർ തീരുമാനിച്ചത് ഏകണ്ഠമായിട്ടാണ് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനതിൽ വിഷമം കാണും സ്വാഭാവികമായിട്ടും, പക്ഷേ കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണല്ലോ അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് ഈ നിലപാടെടുത്തത്. ഇത് ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അത് ജനങ്ങളെങ്ങനെയാണ് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എങ്ങനെയാണ് ഈ നവകേരള സദസ്സിനെയും നവകേരള യാത്രയെയും കാണുന്നത് എന്നതാണ് ഇതിലൂടെ നാം കാണേണ്ടത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞത് UDF തീരുമാനം ലംഘിക്കുന്നവർ ആ സ്ഥാനത്തുണ്ടാകില്ല എന്നാണ്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീതിപൂർവം തീരുമാനമെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു സംവിധാനമായി UDF മാറുന്നു എന്നർത്ഥം. അപ്പോൾ അവർക്ക് ആ തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നല്ലേ ഈ പറയുന്നതിൻ്റെ അർത്ഥം?
അപ്പൊ ആ ഭീഷണിയുടെ ഭാഗമായിട്ട് ഈ തീരുമാനം എടുത്തവരെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ, മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ. ജനാധിപത്യത്തിൻ്റെ ഏത് അളവുകോൽ വെച്ചാണ് ഇതിനെ നമുക്ക് അളക്കാൻ കഴിയുക? ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ നാടിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാവുകയാണ്, നാടൊന്നായി ഒരേ വികാരം പങ്കിടുകയാണ്. അപ്പോഴാണ് UDFൻ്റെ ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യത്തെക്കുറിച്ച് എന്നിട്ടും സംസാരിക്കുന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും എത്രമാത്രം ഇവരെയെല്ലാം ബാധിക്കുന്നു, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ബാധിക്കുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതാണ്